കന്നിമൂല ഇസ്ലാമിൽ. അപ്പൊ നിങ്ങൾ വിചാരിക്കും വാസ്തു എന്നൊക്കെ പറയുന്ന ഹിന്ദുക്കളുടെ എന്തോ സംവരണം ചെയ്യപ്പെട്ട സാധനമാണെന്ന്. അന്ധവിശ്വാസങ്ങളിൽ മതേതരത്വവും എന്ന് പറയുന്നത് വളരെ സമ്പൂർണ്ണമാണ് പലപ്പോഴും. ഇല്ല, നിന്ദിച്ചില്ലെങ്കിലും പുച്ഛിക്കരുത് എന്നുള്ള ഒരു രീതിയാണ്. ഞാൻ ഒരു പ്രഭാഷണം കേട്ടു, അദ്ദേഹത്തിൻ്റെ പേര് പേരോട് എന്തോ ബാക്കി എന്തോ ഒരു സാധനമാണ്, പേരോട് എന്നാണ് തുടങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ പേര്. പേരോട് അബ്ദുൽ റഹ്മാൻ സുഡാപ്പിയോ സലഫി, സോറി സോറി, സലഫി സലഫി ജസ്റ്റ്. അപ്പോൾ ഇദ്ദേഹം ഈ കന്നിമൂലയെക്കുറിച്ച് ഇദ്ദേഹം ഒരു പ്രഭാഷണം, ഞാൻ വെച്ചാൽ ഇസ്ലാം ഇത്രത്തരത്തിലുള്ള ശിർക്കുകളൊന്നും അംഗീകരിക്കുന്ന മതമല്ല, അത് അവരുടെ ദേവന്മാർ അവിടെ കിടന്നു, ഇവിടെ കിടന്നു, മൂക്ക് കിടന്നു, നാക്ക് കിടന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇദ്ദേഹം വിമർശിക്കുന്നു. ഞാൻ വിചാരിച്ച് ഇതെല്ലാം വളരെ മോശമാണ് എന്ന് പറയും. പക്ഷെ അവസാനം പറഞ്ഞു വരുമ്പോൾ ഇദ്ദേഹം ആദ്യം പറയുന്നു, ഇങ്ങനെ പണ്ട് ആളുകൾ വായു അവിടുന്ന് വരുന്നു, അതുകൊണ്ട് ആ തെക്കൻ കാറ്റിനെ തടുക്കാനായിട്ടാണ് കന്നിമൂലയിൽ ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞു, അത് നമ്മൾ അത്ര നിസ്സാരവൽക്കരിച്ച് കളയേണ്ട കാര്യമില്ല, തെക്കൻ കാറ്റിനെതിരെയുള്ള ഒരു പ്രതിരോധമാണ്. അപ്പോൾ അത് അങ്ങനെയാണ് സയൻറ്റിഫിക്കായിട്ട് പറയുമ്പോൾ നമ്മൾ അങ്ങനെ എതിർക്കേണ്ടതില്ല, പക്ഷേ ഇത് മറ്റേ വാസ്തുപുരുഷനാണ് ഗണപതിയാണെന്നൊക്കെ പറയുമ്പോൾ അത് വെറും അബദ്ധമാണ്. നിങ്ങൾ പറഞ്ഞു പറഞ്ഞ അവസാനം വന്നപ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾ കഴിവതും ഈ കന്നിമൂലയിൽ കക്കൂസ് വെക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഭയങ്കര യുക്തിവാദം ആദ്യം ഇങ്ങനെ പറയുന്നു, ഇസ്ലാം ഇതിനെ ഒന്നും അംഗീകരിക്കുന്നില്ലെന്ന് പറയുന്നു. കേട്ടു നോക്കാം, എൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ വെച്ച് ലിങ്ക് അടിക്കാൻ പറ്റില്ലെങ്കിലും യൂട്യൂബിൽ വരുമ്പോൾ അടിച്ചു നോക്കിയാൽ മതി. ഒന്നാം തരം കോമഡി പ്രസംഗം, ഞാൻ ബാക്കിയുള്ള എല്ലാവരെയും അടിച്ചു കൊടുത്തു. അവർ യഥാർത്ഥത്തിൽ ഇത് ഹിന്ദുക്കൾ ചെയ്യുന്നതാണ് അന്ധവിശ്വാസം ഇത്, പക്ഷേ നമ്മൾ ഇസ്ലാമിക രീതിയിൽ ചെയ്താൽ കുഴപ്പമില്ല ഇതാണ് പറഞ്ഞു വരുന്നത്. ഇല്ലേ, എന്തോ ഇല്ല, ഈ ഭിക്ഷ കൊടുക്കുന്നതിനെ കുറിച്ചൊരു കഥയുണ്ടല്ലോ. കാരണം അവരിങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ ഭിക്ഷക്കാരൻ വരുമ്പോൾ ബാല്യക്കാരൻ പറയാം, ഇവിടെ ഒന്നുമില്ല പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പം ഈ ഭിക്ഷക്കാരനെ ഈ കാരണം തിരിച്ചു പോവാ, എന്തുവാ വന്നേ എന്ന് പറഞ്ഞു, ഞാൻ എന്തെങ്കിലും ഭിക്ഷ വേണമെന്ന് പറഞ്ഞു. ആ ഇവിടെ ഒന്നുമില്ല, നിനക്ക് തരാൻ ഒന്നുമില്ല, പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നീ അവനോടല്ല ചോദിക്കേണ്ട, എന്നോട് വന്ന് ചോദിക്കണം എന്ന് പറഞ്ഞ് ഇയാളെ ഡിസ്മിസ് ചെയ്തെന്ന് പറഞ്ഞോളൂ. കന്നിമൂല കുഴപ്പമാണ്, പക്ഷേ ഇവന്മാരുടെ ഈ ദൈവങ്ങളും ശൃക്കുകളൊക്കെ ഉണ്ടല്ലോ, അത് വേണ്ട.